അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഈ പാരന്റിങ്ങിൻ്റെ 6-ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ കുട്ടികളുടെ ശീലത്തെക്കുറിച്ചും പേഴ്സണാലിറ്റിയെക്കുറിച്ചും സംസാരിച്ച സമയത്തൊക്കെ പലയിടങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ അർഹമായ സ്നേഹവും പരിഗണനയും കിട്ടാവുന്നത്ര കിട്ടുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഭാവിയിൽ കിട്ടുക എന്ന് ഒരു സൂചന നമ്മൾ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ആരോടൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതും അതിൻ്റെ തലങ്ങൾ എത്രത്തോളം വികസിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് ഇടയിലും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇടയിലും ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിലും ഉമ്മക്കും ഉപ്പക്കും ഇടയിലും സ്നേഹം അത്യാവശ്യമാണ്. പക്ഷേ അവിടെയൊക്കെ ഏത് രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, എക്സ്പ്രഷൻ ഓഫ് ലവ് എന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, അവരുടെ പഠനത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, വീട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്ന അവർക്ക് കിട്ടേണ്ട സ്നേഹം, വീട്ടിൽ അവർക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇതൊക്കെ വെറുമൊരു സീറോ ആയി മാറും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അവർ പ്രതീക്ഷിച്ചിടത്ത് സ്നേഹം അവർക്ക് കിട്ടുമ്പോൾ അതിന്മേലുണ്ടാകുന്ന എഫക്റ്റ്, പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. മറ്റേത് രീതിയിലും പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ചെറിയ വാക്കുകൾ കൊണ്ട്, കുറിയ വാക്കുകൾ കൊണ്ട്, പോസിറ്റീവ് സ്ട്രോക്ക് നൽകിക്കൊണ്ട് മാറ്റിയെടുക്കാവുന്നത് പല കഥകളിലായി പല അനുഭവങ്ങളിലായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഒരിക്കൽ ഒരാൾ ഒരു സ്കൂളിൽ കടന്നു വന്നിട്ട് അദ്ദേഹം അവിടെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിദ്യാലയത്തെയും സന്ദർശിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെയുള്ള എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടി യോഗം നടത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹം ആ വിദ്യാലയത്തിലെ കുറച്ച് കുട്ടികളുടെ പേരെടുത്തുകൊണ്ട് ലിസ്റ്റ് കാണിച്ച് അധ്യാപകർക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടികൾ ലോകത്തിന് രാജ്യത്തിന് അഭിമാനമായി തീരാവുന്ന കുട്ടികളാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ള കഴിവ് ചെത്തിമിനുക്കി ഇവർ നമുക്ക്, നാടിന്, കുടുംബത്തിന്, രാജ്യത്തിന് അഭിമാനമുള്ളവരായി തീരും എന്ന് ആ സമയത്ത് പറഞ്ഞു. സത്യത്തിൽ ഇത് പറഞ്ഞയാൾ നല്ല കഴിവുള്ള, സ്കില്ലുള്ള ആളാണ്. ടീച്ചേഴ്സ് ഇത് വിശ്വസിക്കുകയും ആ പറഞ്ഞയാൾ അന്ന് അവിടം വിട്ട് പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞു ടീച്ചേഴ്സ് മറ്റാരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തു, അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു. അവരുടെ വീട്ടുകാര്യങ്ങളിലും അവരുടെ പഠനകാര്യങ്ങളിലും ഒന്നുകൂടെ ഊന്നി ശ്രദ്ധ കൊടുത്തു. കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോൾ ഇതുവരെ അത്രക്ക് പഠിച്ചിട്ടില്ലായിരുന്ന, പഠന നിലവാരം കുറവായിരുന്ന ഈ കുട്ടികളുടെ പഠന നിലവാരം കൂടാനും അവരുടെ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കൂടുന്നതും ടീച്ചേഴ്സ് ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടുകൂടി ടീച്ചേഴ്സിൻ്റെ വിശ്വാസവും കൂടി. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞ ഉടനെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ഒരുമിച്ച് ഈ വിദ്യാലയത്തിലുള്ള സമയത്ത് അദ്ദേഹം അവിടേക്ക് കയറി വന്നു. അദ്ദേഹത്തെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോടായിട്ട് പറഞ്ഞു, യു ആർ ട്രൂ, നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. നിങ്ങൾ അന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങൾക്കൊട്ടും പ്രതീക്ഷയില്ലാത്ത ഈ കുറച്ച് കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ രാജ്യത്തിൻ്റെ അഭിമാനകളങ്ങളായി തീരും എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ നൗ യു ആർ ട്രൂ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ടുണ്ട്, അവർ നല്ല കഴിവുള്ള ആളുകളായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നറിയണം, ഇത് തിരിച്ചറിയാൻ അന്ന് നിങ്ങൾ എടുത്ത പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്, ഞാനൊന്നും ചെയ്തിട്ടില്ല,
ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഞാനിങ്ങനെ കുറച്ച് കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ കൺസിഡറേഷനും എല്ലാം അവരിലാകും. അവരിൽ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ആംബിഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇവർ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായി തീരും എന്ന് തീരണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും കൂടി ചേർത്ത് വെക്കുമ്പോൾ തീർച്ചയായും ഇത് ഈ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നെനിക്കറിയാം. ഞാൻ ക്ലാസ്സിൽ കയറിയ സമയത്ത് അവരിലായി കൂടുതൽ കഴിവുകളൊന്നും കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ് ഈ കുട്ടികളുടെ പേരുകൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചിന്ത മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റുകളിലും നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. അതൊരു സത്യമാണ്. നമ്മൾ വീട്ടിൽ കുട്ടികളെ പരിഗണിക്കുകയും വീട്ടിൽ കുട്ടികളുമായി ഇടപെടുകയും ചെയ്യുമ്പോൾ അവരിൽ വികൃതികൾ കാണും, കുസൃതികൾ കാണും, അവരുടെ പ്രായത്തിനനുസരിച്ച വാശികളും മറ്റെല്ലാം കാണും. പക്ഷേ അവനെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യരുത്, ഇതൊരു വികൃതി കുട്ടിയാണ്, ഇവനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര തല്ലിയിട്ടും കാര്യമില്ല എന്നൊക്കെയാണ് നമ്മൾ ഉള്ളിൽ വിചാരിക്കുന്നത്. പക്ഷേ പരിഗണിക്കേണ്ടിടത്ത് പരിഗണന കൊടുത്താൽ അത്ഭുതകരമായി കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികൾ എന്തൊക്കെ തന്നെ ചെയ്താലും കുട്ടികൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മയെ ഉപ്പയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അഥവാ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന വല്ലതും കണ്ടാൽ പുറമേക്ക് ഉമ്മയോട് മതിപ്പ് കാണിക്കുന്നില്ലെങ്കിലും സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന സമയത്ത് കുട്ടി ആദ്യമായിട്ട് വിളിക്കുന്നത് ഒന്നുകിൽ ഉമ്മ എന്നായിരിക്കും അല്ലെങ്കിൽ ഉപ്പ എന്നായിരിക്കും. ഇത് കുട്ടിയുടെ ഉള്ളിൽ നാം മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു പൊക്കിൾ കൊടി ബന്ധം അത് അള്ളാഹു സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അതറുത്തു മാറ്റാൻ ഈ ഭൂമി ലോകത്ത് മറ്റാർക്കും കഴിയുകയില്ലെന്ന് നമ്മൾ പോസിറ്റീവ്ലി വിശ്വസിച്ചു കൊണ്ടിരിക്കണം. സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് പ്രകടിപ്പിക്കാത്ത സ്നേഹം അത് പിശുക്കൻ്റെ നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യമാണെന്നാണ്. ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പിശുക്കന്മാരായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് സ്വയം വിചാരണ നടത്തേണ്ടതാണ്. സ്നേഹം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, അത് അള്ളാഹു ഓശാരമായി ഉമ്മയുടെ കുട്ടിയുടെ ഉള്ളിൽ ഇട്ടേച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ടും അതിനെ ഉപയോഗിക്കാതെ കിട്ടേണ്ട നല്ല പോസിറ്റീവ് എഫക്റ്റുകൾ കിട്ടാത്തത് എന്തേ എന്ന് അപകർഷതാബോധത്തിൽ വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ എന്ന് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. സ്നേഹം കുട്ടികളോട് പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഒന്നാമത്തേത് കുട്ടികളെ ഓമന പേര് വിളിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പേര് വെക്കുന്നതിന് പുറമേ കുട്ടികൾക്ക് നല്ല ഓമന പേര് വിളിക്കണമെന്നുള്ളതാണ്. അത് വിളിക്കപ്പെടുന്ന കുട്ടിക്ക് തോന്നണം ഇതെന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നതാണ്, അതാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ കാണുന്ന കുട്ടികളെയൊക്കെ അരികിലേക്ക് വിളിപ്പിച്ചിട്ട് തലയിൽ കൈകൊണ്ട് ചലിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജാബിർ ബിനു സംറ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ കവിളിലും തലോടിയിരുന്നു എന്ന്. മാത്രമല്ല അങ്ങനെ വിളിക്കുന്ന സമയത്ത് യാ ഗുലാം യാ ബുനൈ എൻ്റെ പൊന്നുമോനെ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ അഭിസംബോധന ചെയ്തിരുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറയുന്നത് യാ ബുനൈയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട സാരോപദേശങ്ങൾ മകന് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഓമനപ്പേര് വിളിക്കാതെ ശരിയായ പേര് തന്നെ വിളിക്കുകയും അത് ദേഷ്യമുള്ള സമയത്ത് കൂടി വിളിക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം കുട്ടിക്ക് ഞാൻ എൻ്റെ വീടാണിത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക്
അർഹമായ പരിഗണനയിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പുറത്തു പറയാതെ ഉള്ളിൽ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുഞ്ചിരിയാണ്. കുട്ടികളോട് നമ്മൾ അവരുടെ ഏറ്റവും ചെറുപ്പകാലത്തിൽ, 1 വയസ്സുള്ള 2 വയസ്സുള്ള സമയത്തൊക്കെയും നമ്മൾ അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുഞ്ചിരിയാണ്. പല മാതാപിതാക്കളും പരാതിപ്പെടുന്നുണ്ട്, അവനെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം, പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു നോർമൽ സ്റ്റെപ്പാണ്, ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സ്റ്റെപ്പാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അത് തബസ്സുമുക്ക ഫി വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കൽ അത് സദഖയാണെന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയുടെ ധർമ്മം, അതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു തരുമ്പോൾ അതുകൊണ്ട് അത്രയും പോസിറ്റീവുകൾ എഫക്റ്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ മറ്റൊരു കാര്യം കുട്ടികൾക്ക് സമ്മാനം നൽകുക എന്നുള്ളതാണ്. തഹാദു തഹാബു എന്ന് പറയാറുണ്ട്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പര സ്നേഹങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കുന്നത്? നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ ഒരുക്കി വെക്കുകയും അതവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അത് നമുക്ക് കിട്ടുന്ന ഇങ്ങോട്ടുള്ള ഹദിയയാണ്. അത് കിട്ടുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിലുള്ള സ്നേഹം കൂടുതൽ ഊഷ്മളമാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നത് കുട്ടിയുടെ ചെറിയ പ്രായം കഴിഞ്ഞ്, കൗമാരപ്രായം കഴിഞ്ഞ്, വിവാഹപ്രായം കഴിഞ്ഞ്, പിന്നീട് ഉമ്മയെയും ഉപ്പയെയും നോക്കേണ്ട, അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന യുവത്വ പ്രായത്തിലെത്തുന്ന സമയത്താണ് കുട്ടി തിരിച്ച് ചിന്തിക്കുന്നത്, എനിക്കെൻ്റെ ചെറുപ്പ പ്രായത്തിൽ എനിക്ക് തരേണ്ടതൊക്കെ എൻ്റെ ഉമ്മ തന്നിട്ടുണ്ടോ ഉപ്പ തന്നിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ, കുട്ടി അവൻ്റെ ആ യുവത്വ പ്രായത്തിൽ ഒരു സങ്കോചവും കൂടാതെ മാതാവിനും പിതാവിനുമുള്ള സ്നേഹം വാരിക്കോരി കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ ഒരുപാട് സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുവോളം പരിഗണനയും നല്ല കാര്യങ്ങൾ വല്ലതും കണ്ടാൽ അവരെ പുകഴ്ത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും ഈ കുട്ടിയെപ്പോലെ ചെറിയ പ്രായം കഴിഞ്ഞ്, കൗമാരപ്രായം കഴിഞ്ഞ്, യുവത്വ പ്രായത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ കുട്ടികളുടെ ചെറിയ പ്രായം എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെറുത് കിട്ടിയാലും അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് അവർ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. നമ്മളൊക്കെ പണ്ടുകാലം തൊട്ട് കേൾക്കുന്ന പോലെ ചെറിയ ഉറുമ്പിന് മുന്നിൽ കാണുന്ന കല്ലൊരു പർവ്വതം പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾക്ക് അവരുടെ മദ്രസയിൽ നിന്ന്, സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബെനഫിറ്റുകൾ, അവർക്ക് കിട്ടുന്ന ചെറിയ പ്രൈസുകൾ, അതൊരു 5 രൂപയുടെ 10 രൂപയുടെ ഒന്ന് ഊക്കിൽ വലിച്ചാൽ പൊട്ടുന്ന ചെറിയ ട്രോഫിയാണെങ്കിൽ പോലും അത് വളരെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ കണ്ണുകളോടെ മാതാപിതാക്കൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പാരൻറ്റിങ്ങിന് കഴിയുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നന്മകൾ, സ്കില്ലുകൾ നിലനിൽക്കണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ആ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന നല്ല വാക്കുകളുണ്ട്, ആ നല്ല വാക്കുകളെയാണ് നമ്മൾ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്നാൽ കുട്ടി ഇങ്ങനെ സ്റ്റാർ ഓഫ് ദ മന്തായിട്ട് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വീട്ടിലോട്ട് വന്നിട്ട് അതിൻ്റെ സന്തോഷം പറയുന്ന സമയത്ത് നീ ഒന്ന് മാറി നിൽക്ക് എന്ന് മാത്രം കുട്ടിയോട് പറഞ്ഞാൽ പോലും, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അതിൽ നിന്ന് കുട്ടി പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. റിവാർഡുകൾ കിട്ടേണ്ടിടത്ത് കിട്ടേണ്ടതുണ്ട്. അത് അവിടെ വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്കുണ്ടാകുന്ന നെഗറ്റീവ് സ്ട്രോക്ക്, ഇനി ഞാൻ ഇതിന്മേലൊന്നും തുനിഞ്ഞിട്ട് കാര്യമില്ല എന്ന് കുട്ടി മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കാശ് കൊടുക്കാതെ ഭാവിയിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന വലിയ വലിയ അവസരങ്ങളെ
അവിടെ വെച്ച് തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് സ്നേഹം തുറന്നു പറയുക എന്നുള്ളത്. ഉള്ളിലൊതുക്കുന്ന സ്നേഹവും തുറന്നു പറയുന്ന സ്നേഹവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ പറയാൻ കാരണം, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പറച്ചിലിനും മനസ്സിലാക്കലിനും കാര്യമായ മാറ്റമുണ്ട്, കാര്യമായ എഫക്റ്റുകളുണ്ട്. ഒരു കാര്യം അതങ്ങനെയാകും എന്ന് മനസ്സിലാക്കുന്നതിലപ്പുറമാണ് ആ ഒരു കാര്യം അങ്ങനെയാണ് എന്ന് മറ്റൊരാൾ നമ്മളോട് നേരിട്ട് പറഞ്ഞു തരുന്നത്. എന്ന് മാത്രമല്ല, സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിലെത്തുന്നതോടെ അത് സജഷനുകളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സങ്കടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും നമ്മൾ വളരെ സമാധാനത്തിലാണ്, സങ്കടമില്ലാത്ത അവസ്ഥയിലാണ് എന്ന് നമ്മൾ നമ്മെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പോലും അത് സജഷനുകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്നു, അതവിടെ പറ്റിപ്പിടിക്കുന്നു. അത് ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഹദീസിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫല്യുഖ്ബിർഹു അന്നഹു യുഹിബ്ബു, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയട്ടെ എന്ന് വിശുദ്ധമായ ഹദീസുകളിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹം ഇങ്ങനെ കുട്ടികളോട് വളരെ പ്രകടമായിട്ട് തന്നെ അവർക്ക് മുന്നിൽ കാണിക്കുകയും അതിന് വേണ്ടതെന്താണോ അതൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. ചുംബനം നൽകൽ സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു രൂപമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അഖറ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ കുട്ടികളെ ആരെയും ഇന്നേ വരെ ചുംബിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ 10 മക്കളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് പറഞ്ഞ ഒരു മറുപടി, മല്ലാ ഇയർഹം ലാ യുർഹം, ഭൂമിയിൽ വെച്ച് സൃഷ്ടികളോട് കരുണ കാണിക്കാത്ത ആളുകളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് നൽകപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. മക്കൾ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത്, ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഉമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സലാം പറച്ചിലും മുസാഫഹത്തും ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ചുംബനവും എന്നൊക്കെ പറയുന്നത് അവർ തിരിച്ചു വരുവോളം അവർക്ക് കിട്ടുന്ന ഒരു വലിയ സെക്യൂരിറ്റിയാണ്. ചെറുപ്പകാലത്ത് തന്നെ അത് കുട്ടികളെ ശീലിപ്പിക്കാൻ, കുട്ടികൾക്ക് സലാം പറയുമ്പോൾ മുസാഫഹത്ത് കൊടുക്കാൻ, കയ്യിൽ ചുംബനം കൊടുത്തിട്ട് യാത്രയാക്കാൻ നമ്മൾ ശീലിപ്പിച്ചിരിക്കണം. എന്നാൽ കൗമാരപ്രായത്തിലെത്തുന്ന സമയത്തും അതിന് ശേഷവും പുറത്തിറങ്ങുന്ന സമയത്ത് ആ ശീലം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. ഈ കൗമാരപ്രായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊക്കെ മാതാപിതാക്കൾക്കിടയിൽ വീട്ടിനുള്ളിൽ പ്രകടമാകുന്ന ഒരു സമയമുണ്ട്. അതായത് കൗമാരപ്രായക്കാരായ ആളുകൾ അവരങ്ങാടിയോടെ നടക്കുന്ന സമയത്ത് ഉമ്മ അവരുടെ കൈ പിടിച്ചാൽ കൈ വിടാൻ ഒരു കൗമാരക്കാരൻ ശ്രമിക്കുമെന്നാണ്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് കൈ കൊടുത്തുകൊണ്ട് കയ്യിൽ ഉമ്മ വെച്ച് അവനെ യാത്രയാക്കുന്നത് അവന് ഫീൽ ചെയ്യുകയും അതിൻ്റെ എഫക്റ്റ് അവന് ചെറുപ്പകാലത്ത് ഫീൽ ചെയ്യുകയും ചെയ്താൽ പിന്നെ അങ്ങനെ ഒന്ന് അവൻ എത്ര മുതിർന്നു കഴിഞ്ഞാലും അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ലെന്നാണ്. എന്തിനധികം പറയണം, സ്നേഹപ്രകടനങ്ങളിൽ പറയുന്ന മറ്റൊന്ന് കണ്ണിൽ സ്നേഹത്തോടെ നോക്കുക എന്നുള്ളതാണ്. മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണ്, കൂലിയുള്ള കർമ്മമായി പ്രഖ്യാപിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മളൊക്കെ. കണ്ണിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുരുട്ടാതെ സ്നേഹത്തോടുകൂടി കുട്ടികളെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ നോട്ടത്തിൽ പോലും പുറമേക്ക് കാണാത്ത രീതിയിൽ സ്നേഹം ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലാം പറയുന്ന സമയത്ത്, കുട്ടിയുടെ കയ്യിൽ കൈ കൊടുക്കുന്ന സമയത്ത് അതിലൂടെ സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെ നമ്മുടെ രണ്ട് കൈകളും രണ്ട് ഉള്ളം കൈകളും ശക്തമായി തിരുമ്മിയിട്ട് നന്നായിട്ട് ചൂട് പിടിക്കുന്ന സമയത്ത്
പിന്നീട് ഈ രണ്ട് ഉള്ളം കൈകളും പെട്ടെന്ന് അകറ്റി നിർത്തുകയും അടുപ്പിച്ചു നിർത്തുകയും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു തരത്തിലുള്ള മാഗ്നറ്റിക് പവർ അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഉപാധികളില്ലാതെ അൺകണ്ടീഷണലായി സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അൺകണ്ടീഷണലായി സ്നേഹം കൊടുക്കുക എന്ന് പറയുന്നത് നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടൂല, നീ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ ചെറുപ്പകാലത്ത് കുട്ടികളോട് നമ്മൾ പറയാതിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു, എനിക്ക് എന്നോട് ഉമ്മക്ക് സത്യത്തിൽ ഇഷ്ടമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കണം എന്നാലേ ഇഷ്ടപ്പെടൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഉമ്മ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, ഇഷ്ടമെന്ന് പറയുന്നത് വെറുതെ പറയുകയാണ് എന്നൊക്കെ കുട്ടിക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് അൺകണ്ടീഷണലായി സ്നേഹം കൊടുക്കാൻ ഒരു നല്ല ഉമ്മക്ക് ഒരു നല്ല ഉപ്പക്ക് കുട്ടികളോട് സാധിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ ഹൃദ്യമായി സ്നേഹം കൊടുക്കുകയും അവരെ നന്നായിട്ട് പരിഗണിക്കുകയും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പരിഗണിക്കുകയും പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് കിട്ടുന്ന കഴിവുകളിലും അവരുടെ പ്രൈസുകളിലും അവരെ നന്നായിട്ട് പോസിറ്റീവ്ലി എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്നും നാളെയും നമ്മളതിൻ്റെ എഫക്റ്റ് അവരുടെയൊക്കെ നിന്ന് നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് മുതിർന്ന് വരുന്ന സമയത്ത് നമ്മൾ മക്കളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് കിട്ടാനുള്ള ഒരു വലിയൊരു കാരണമായി ഇതൊക്കെ മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള 5 ക്ലാസ്സുകൾ കാണാനായി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കിയോ ഈ ചാനൽ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ കണ്ട് പൂർത്തിയാക്കണം. സംശയങ്ങൾ ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ മറ്റോ ചോദിച്ച് ദൂരീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.